തൽക്കാലം നിങ്ങൾ രാജാവിനെ കണ്ട് ആവലാതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരാണെന്ന രഹസ്യം വെളിപ്പെടുത്താതെ ഞങ്ങൾക്കൊപ്പം നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നാൽ മതി. എന്താ? വളരെ സന്തോഷം. പാഞ്ചജന്യപുരത്തിന്റെ രക്ഷകരായിട്ടാണ് നിങ്ങൾ വന്നത് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്തു തരാം. ഞങ്ങൾ കളിക്കുന്ന കപട നാടകം പല ആപത്തുകൾക്കും സാധ്യതയുള്ളതാണെന്ന് അറിയാം. ഒരു ദേശത്തിന്റെ മോചനത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം സുഹൃത്തെ, നമുക്കൊരുമിച്ച് നിൽക്കാം. നിങ്ങളുടെ വിജയത്തിന് എന്റെ ജീവത്യാഗമാണ് ആവശ്യമെങ്കിൽ ജന്മനാടിന്റെ മോചനത്തിന് വേണ്ടി അതും ഞാൻ ചെയ്തിരിക്കും. ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങിയാലോ കുമാര? തുടങ്ങാം. ഇപ്പോൾ യാത്ര പുറപ്പെടാൻ പറ്റിയ സമയമാണ്. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഗ്രാമത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ തുടക്കം അയണിക്കാട്ട് മഠത്തിലെ അനന്തരാമൻ തമ്പുരാനിൽ നിന്ന് തന്നെ ആകട്ടെ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാമത്തിൽ സുലഭമായി കിട്ടുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാര കരാർ ഞങ്ങൾ തമ്പുരാനുമായിട്ടങ്ങ് ഉറപ്പിക്കും. അമ്മാമ്മയോടൊപ്പം ആ വെളിച്ചപ്പാടുമുണ്ടാകും. രണ്ടുപേരും അത്യാഗ്രഹികളാണ്. മറ്റുള്ള വ്യാപാരികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വില നൽകാമെന്ന് സമ്മതിക്കണം. എങ്കിലേ കരാർ ഉറപ്പിക്കാനാകൂ. വ്യാപാരം ഉറപ്പിക്കുന്നതിന്റെ നയവും രീതികളുമൊക്കെ എനിക്ക് വശമുണ്ട്. അല്ല, ഞങ്ങൾക്ക് വശമുണ്ട്. തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും സ്വാധീനത്തിലാക്കി ഞങ്ങൾ വ്യാപാര കരാർ ഉറപ്പിച്ചിരിക്കും. മഠത്തിൽ അമ്മായിയായ താത്ര അന്തർജനവും മുറപ്പെണ്ണായ ഊർമിളയും ഉണ്ടാകും. അമ്മാമ്മയും വെളിച്ചപ്പാടും ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും മൂർത്തിഭാവങ്ങളാണെങ്കിൽ അമ്മായിയും ഊർമിളയും ഭക്തിയുടെയും ആർദ്രതയുടെയും നിറഗുണങ്ങളാണ്. അമ്മാമ്മ മഠത്തിലുള്ളപ്പോൾ അവർക്കാർക്കും ഊമുഖത്തേക്ക് പ്രവേശനമില്ല. എന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെയും കാണാൻ കഴിഞ്ഞേക്കാം. സാഹചര്യം അനുകൂലമാണെങ്കിൽ ഞങ്ങൾ അവരെയും പരിചയപ്പെടുന്നതാണ്. പരിചയപ്പെടുന്നതിൽ വിരോധമില്ല. പക്ഷെ ഞാൻ സത്രത്തിലുണ്ടെന്ന് ഓർക്കാതെ പോലും പറഞ്ഞു പോകരുത്. പ്രത്യേകിച്ചും അമ്മാമ്മയോടും വെളിച്ചപ്പാടിനോടും. ഞങ്ങളത് ഓർത്തുകൊള്ളാം. ഒരു ശുഭകാര്യത്തിന് വേണ്ടിയുള്ള യാത്രയുടെ തുടക്കമാണ്. വിജയത്തിനായുള്ള പ്രാർത്ഥന ഉണ്ടാകണം. ഉണ്ടാകും.
ദേവാനന്ദൻ പറഞ്ഞതനുസരിച്ച് തമ്പുരാൻ ഇപ്പോൾ മഠത്തിൽ കാണുവാനുള്ള സാധ്യതയില്ല. മഠത്തിലെ കാര്യങ്ങളൊക്കെ ദേവാനന്ദൻ പറഞ്ഞറിയാമല്ലോ. വാവറൊരു ദിവ്യനായി അഭിനയിക്കണം. നമുക്ക് തമ്പുരാട്ടിമാരുടെ പ്രീതി പിടിച്ചു പറ്റണം. ശരി കുമാര. ഞങ്ങൾ അന്യദേശത്തു നിന്നും വരുന്ന വ്യാപാരികളാണ്. തമ്പുരാനെ ഒന്ന് കാണണം. തമ്പുരാൻ ഉഗ്രമൂർത്തി സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്, വരാനല്പം വൈകും. ഉഗ്രമൂർത്തി സ്ഥാനം ഇവിടെ അടുത്താണോ? ആ, പെട്ടെന്നെത്തുന്ന ദൂരമേ ഉള്ളൂ. തൽക്കാലം ഞങ്ങൾക്ക് ആദ്യമ തമ്പുരാട്ടിയെ കണ്ടാലും മതി. ഗോസായി നാട്ടിലെ വ്യാപാരികളാണ്. ഈ ഗ്രാമത്തെയും തമ്പുരാനെയും കുറിച്ച് കേട്ടറിഞ്ഞ് വന്നിട്ടുള്ളവരാണ്. സ്ഥിതി ബഹുകേമ, സ്വഭാവമഹിമയുള്ള മഠത്തിലമ്മ, വിഷ്ണുഭക്ത, പക്ഷേ മനസമാധാനം തീരെയില്ല. സർവ സൗഭാഗ്യങ്ങൾക്കുമിടയിൽ ജനിച്ചു വീണ മകൾ. വിഷ്ണുഭക്തിയും ശീലഗുണങ്ങളുമൊക്കെ വേണ്ടുവോളം. പക്ഷേ നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട മുഹൂർത്തത്തിൽ ഇഷ്ടപുരുഷനുമായിട്ടുള്ള വേളി നടന്നില്ല. ക്ഷേത്രത്തിൽ വെച്ച് നടക്കേണ്ട വേളി അവിടെ വച്ച് തന്നെ നടക്കും. നടന്നേ മതിയാകും. സമയമൊന്ന് മാറി വരണം. എന്താ പേര്? ഞാൻ നീലകണ്ഠൻ, ഇദ്ദേഹം മുരുകേശൻ. ദൈവങ്ങളുടെ പേരാണല്ലോ. മഠത്തിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി വന്നവരാണല്ലേ? അല്ല, ഞങ്ങൾ ആരോടും ഒന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല. മുരുകേശൻ ലക്ഷണശാസ്ത്രം അറിയുന്നവനാണ്. സജ്ജനങ്ങളെ കണ്ടാൽ ലക്ഷണശാസ്ത്രം പറയും, ദുർജനങ്ങളെ കണ്ടാൽ മിണ്ടാട്ടം പോലും ഉണ്ടാവില്ല. ലക്ഷണശാസ്ത്രം അറിയാവുന്നവരോട് ഞങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ചോദിക്ക്. പ്രശസ്തമായ പാഞ്ചുജന്യ ക്ഷേത്രത്തിന് തഴുതിട്ട് അപ്പനിപ്പോ
ഒരു അസുരന്റെ ഉഗ്രമൂർത്തിയോടൊപ്പമാണ്. അതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ. കെട്ട കാലമാണ് തമ്പുരാന്. മഹാപാപങ്ങൾ ചിലത് ചെയ്തു കൂട്ടും. ശിഷ്ടൻ ദുഷ്ടനോട് ചേർന്നാൽ ദുഷ്ടനാൽ വൃത്തിക്ഷയം ഫലം. സുഹൃത്തേ, നേരും നെറിയും ദൈവഭയവുമുള്ള ഇവരോട് ഒന്നും ഒളിക്കേണ്ട കാര്യമില്ല, തുറന്നു പറഞ്ഞോളൂ. അമ്മേ, വ്യാപാരി വേഷം ധരിച്ചു വന്ന ഞങ്ങളെ പന്തളം കൊട്ടാരത്തിൽ നിന്നും രാജാവ് ഇങ്ങോട്ട് അയച്ചതാണ് ഈ നാടിനെ പാപവിമുക്തമാക്കി രക്ഷിക്കാൻ. എങ്കിൽ കോടി പുണ്യം കിട്ടും നിങ്ങൾക്ക്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും നിങ്ങൾക്ക് ചെയ്തു തരാം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തൽക്കാലം തമ്പുരാനെ അനുസരിക്കുക. ഉറക്കെ വിഷ്ണുനാമം ജപിക്കരുത്. ഉച്ചത്തിലുള്ള നാമജപത്തേക്കാൾ ഉള്ളിലിരുന്ന് വിങ്ങുന്ന നാമമന്ത്രങ്ങൾക്കാണ് ശക്തി എന്നറിയുക. തമ്പുരാൻ ഇപ്പൊ എവിടെയാണ്? ഉഗ്രമൂർത്തി സ്ഥാനത്ത്. മനുഷ്യക്കുരുതിക്ക് തുല്യമാണ് കുമ്പളങ്ങാ കുരുതി. ആരെങ്കിലും ഉഗ്രമൂർത്തിയെ വിശ്വസിക്കാതെ അധിക്ഷേപിച്ച് സംസാരിച്ചാൽ അവൻ ഈ ഉഗ്രമൂർത്തി സ്ഥാനത്ത് ഈ കുമ്പളങ്ങയുടെ ഗതിയായിരിക്കും. വെട്ടിനുറുക്കി ഈ ഉഗ്രമൂർത്തിക്ക് ബലി കൊടുത്തിരിക്കും. ചൂട്ടുകരിച്ചു കളയും. കുടുംബത്തിന് സമ്പത്തും സൽഗതിയും ഉണ്ടാകാൻ കാണിക്ക വാരിക്കോരി അർപ്പിച്ചോളിൻ.
ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഞാനും പിന്നാലെ വന്നേക്കാം. തലയിലേറ്റ് നടന്നോളൂ ശങ്കുണ്ണി. അങ്ങൊന്ന് വാളെടുത്ത് ഉറഞ്ഞു തുള്ളി ഭീഷണിപ്പെടുത്തിയപ്പോ ഇന്ന് നന്നായി തന്നെ കാണിക്കലെത്തി. കണ്ണടച്ച് തുറക്കുന്ന നേരം മതി, അങ്ങ് ധനികനാകും. ഈ ഉരുളിയെടുത്ത് നടക്കുക. വാവറെല്ലാം കണ്ടല്ലോ, തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും ഉഗ്രമൂർത്തി സ്ഥാനത്തെ വിശേഷങ്ങളുമൊക്കെ. അതിൽ നിന്നും വാവർക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഭക്തജനങ്ങൾ ഉഗ്രമൂർത്തിയെ ആരാധിക്കുന്നത് പൂർണ്ണ മനസ്സോടെയല്ല, മനസ്സില്ലാ മനസ്സോടെയാണ് കാണിക്ക അർപ്പിക്കുന്നത്. അവിടുത്തെ വരുമാനമെല്ലാം വെളിച്ചപ്പാടിന് സ്വന്തമാണ്. ഒറ്റ നോട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത്രയുമാണ് കുമാരൻ. വാവര് ഗ്രഹിച്ചതൊക്കെയും ശരിയാണ്. ക്ഷേത്രം അടച്ചു പൂട്ടിയതോടെ അവിടെ കിട്ടേണ്ട വരുമാനമെല്ലാം ഉഗ്രമൂർത്തി സ്ഥാനത്തേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നു. വരുമാനത്തിന് അവകാശി വെളിച്ചപ്പാടും. അതെ, ഒരു മഹാക്ഷേത്രം അടച്ചു പൂട്ടാനുള്ള വെളിച്ചപ്പാടിന്റെ വ്യഗ്രതയ്ക്ക് പിന്നിൽ അയാളുടെ സ്വാർത്ഥ ലാഭേച്ഛയായിരുന്നു. കുമാര, എല്ലാവരും പോയി കഴിഞ്ഞല്ലോ, ഉഗ്രമൂർത്തിയുടെ പ്രതിഷ്ഠ നേരെ ചൊവ്വയൊന്ന് കാണണമെന്നുണ്ട്. അതിനെന്താ, നമുക്ക് അങ്ങോട്ട് പോകാം. പഞ്ചജന്യപുരത്ത് ഉഗ്രമൂർത്തിക്ക് തന്നെയാണ് ശക്തി. പൊളിച്ചു മാറ്റണം ചില കൂട്ടുകെട്ടുകൾ, ഉടച്ചു വാർക്കണം ചില വിശ്വാസങ്ങൾ. മണികണ്ഠനും വാവരും അന്ധവിശ്വാസങ്ങളുടെ കടും ചമയ ലോകത്തേക്ക്.